നിങ്ങളുടെ ഓരോ വാക്കിനും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ നിശബ്ദതയേക്കാൾ വലിയ പ്രത്യാഘാതമുണ്ട് ഓരോ വാക്കിനും. അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ തെറ്റു കാണുമ്പോൾ ചോര തിളയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തേടി റിപ്പോർട്ട് ടി വി എത്തുന്നു. കേരളത്തിൻ്റെ വിവിധ തെരുവോരങ്ങളിൽ മലയാളിയുടെ ജനകീയ തെരുവോര സംവാദം, തത്സമയ സംവാദം, യുവർ ഫേവറേറ്റ് സ്ട്രീറ്റ് ടോക്ക് ഷോ എൻ്റെ ചോര തിളയ്ക്കുന്നു ഇന്ന് മലപ്പുറത്ത് നിന്നും. തത്സമയം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു, എല്ലാവർക്കും സന്തോഷം. പക്ഷേ അപ്പോഴും മലപ്പുറത്തുകാർക്ക് പതിവ് പോലെ സങ്കടം മാത്രം. മലബാർ മേഖലയിലെ 6 ജില്ലകളിൽ 41,000 സീറ്റുകളുടെ ക്ഷാമമുണ്ടെന്നാണ് കണക്ക്. മലപ്പുറം ജില്ലയിൽ മാത്രം കണക്കിലെടുത്താൽ പ്ലസ് ടുവിന് A+ ഉന്നത വിജയവും നേടി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളിൽ 20,000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റുകളില്ല. ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും കഴിയാതിരിക്കുന്ന സാഹചര്യം തുടർച്ചയായി മലപ്പുറത്ത് സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത് KT ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അല്പസമയം മുമ്പ്. വടകര പൂത്തിരി മലപ്പുറത്ത് ഇറക്കരുത് എന്നതാണ് KT ജലീൽ പറയുന്നത്. എന്തെന്നാൽ മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കൂടുതൽ സീറ്റുകളും മെച്ചപ്പെട്ട സംവിധാനങ്ങളും മലബാർ മേഖലയിൽ കൊണ്ടുവന്നത് ഇടതുമുന്നണി സർക്കാരാണ്. അതുകൊണ്ട് +2 പ്രശ്നം ശാശ്വതമായി പരിഹരിക്കും. പ്രിയപ്പെട്ട സർക്കാരെ, നിങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്ന് പറയുന്ന +2 ക്ഷാമം, അത് മാർജിനൽ സീറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ആ കൺകെട്ടുവിദ്യ ഇനി മലപ്പുറത്തിന് വേണ്ട. മലപ്പുറത്തിന് ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഓരോ വർഷവും സീറ്റ് ക്ഷാമം വരുമ്പോൾ മാർജിനൽ ഇൻക്രീസ് എന്ന നിലയിൽ ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ കുത്തി നിറച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരോട് കാട്ടുന്നത് അനീതിയാണെങ്കിൽ അതിനെതിരെ ചോര തിളയ്ക്കുന്നു. ചോദ്യം ഇതാണ്, സീറ്റില്ലേ സർക്കാരെ? എന്റെ ചോര തിളയ്ക്കുന്നു ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നത് CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ പെരിന്തൽമണ്ണ MLAയുമായ ശ്രീ വി ശശികുമാർ. വെൽക്കം ശ്രീ വി ശശികുമാർ. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, ഒപ്പം ലീഗ് പ്രതിനിധി, BJPയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, ഒപ്പം മലപ്പുറത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരും രക്ഷിതാക്കളും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. സീറ്റില്ലേ സർക്കാരെ, ചോദ്യം അങ്ങയോടാണ് സാർ. 20,000 സീറ്റ് മലപ്പുറത്ത് മാത്രം ഇല്ലാത്തൊരവസ്ഥയുണ്ടാവുന്നു. നമ്മൾ 6 ജില്ലകൾ കണക്കിലെടുത്താൽ 41,000. ശരി, നമുക്ക് പോളിടെക്നിക്കും ITയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ എടുത്താൽ പോലും 15,000 വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. സയൻസിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടറാവാനുള്ള പ്രതീക്ഷ, അവർക്ക് വേണ്ടുന്ന ബാച്ചുകളില്ല ഈ മലപ്പുറം ജില്ലയിൽ. എന്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല? ശ്രീ ശശികുമാർ, മൈക്കോണാണ്. വളരെ ജനറലായൊരു ഇഷ്യൂവിനെ അതിവൈകാരിക ഭാവം നൽകാനാണ് ഈ ചർച്ച ഈ പേര് കൊടുത്തതെന്നാണ് എൻ്റെ അഭിപ്രായം. ചോര തിളയ്ക്കുന്നില്ലേ, അതിഭാവുകത്വം എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച്. നിങ്ങൾ ചെഗുവരയെ തള്ളി പറയണം, നിങ്ങൾക്ക് അനീതി കണ്ടാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് നഗരം തള്ളി പറയണ്ടോ? ഞാൻ തള്ളി പറയണ്ടോ പറയണ്ടാത്തോ ഞാൻ തീരുമാനിച്ചു. നോക്കൂ, അഭിപ്രായമാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ ചാനലുകളിലൂടെ എത്ര പെൺകുട്ടികളുടെ കണ്ണീരാണ് വീണത് അറിയാമോ? അല്ല, എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അതിഭാവുകത്വമാണ്, വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, തെറ്റായ ഒരു അസംപ്ഷനാണ്. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ട എന്താണെന്ന് ഞാൻ ഇപ്പൊ വ്യക്തമാക്കുന്നില്ല. ഒരു അജണ്ട ഉണ്ട്, അതിപ്പോ KT ജലീൽ പറഞ്ഞു. ആരുടെയോ അജണ്ടയിൽ റിപ്പോർട്ടർ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണക്കിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ജില്ലയിൽ ഇത്തവണ ജയിച്ചത് 79,676 ആളുകളാണ്. അത് അംഗീകരിച്ചല്ലോ. എല്ലാവരും +2 ചേരാൻ സീറ്റുണ്ടോ ചോദിച്ചാൽ കുറവുണ്ട്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, എയ്ഡഡ് HS, ഗവൺമെന്റ് VHSE, ഹയർ ടെക്നിക്കൽ സെക്കൻഡറി, IHRD, ഗവൺമെന്റ് പോളിടെക്നിക്, എയ്ഡഡ് പോളിടെക്നിക്, ഗവൺമെന്റ് ITI,
ഇത്രയും എയ്ഡഡ് അൺഎയ്ഡഡ് പറയരുത് സാർ, അൺഎയ്ഡഡ് പറയും, അൺഎയ്ഡഡ് പറയും, അൺഎയ്ഡഡ് എങ്ങനെ പറയും? ഞാൻ പറയും, അൺഎയ്ഡഡിൽ നിങ്ങളുടെ വിദ്യാർത്ഥി പഠിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണോ? അൺഎയ്ഡഡിൽ പണം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഔദാര്യമാണോ? അത് അല്ല, സർക്കാരിന്റെ ഔദാര്യമാണോ? പറയാതിരിക്കാൻ പറ്റില്ല. പറയും നിങ്ങൾ സാധാരണക്കാരനായ വിദ്യാർത്ഥിക്ക് അൺഎയ്ഡഡ് കണക്കിൽ കൂട്ടരുത്. മലപ്പുറത്ത് ഗവൺമെന്റ് സെക്ടറിൽ എയ്ഡഡ് സെക്ടറിൽ ക്ലാസ് സീറ്റ് ഉണ്ടോ? ഇതാണ് ചോദ്യം. ഞാൻ അരുണിനോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ സെറ്റ് ചെയ്തൊരു അജണ്ട ഇവിടെ വിജയിക്കില്ല എന്ന് കാണുമ്പോ ചൂടാവാൻ നിൽക്കണ്ട. എനിക്ക് ചൂടൊന്നുമില്ല സാർ, എനിക്ക് ആകെ നിങ്ങളോടുള്ള അൺഎയ്ഡഡിനെ സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട്. അരുണ്, ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം പറഞ്ഞോളൂ, ഇതുപോലെ പറഞ്ഞോ, പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറഞ്ഞോളൂ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന് അനുവാദം തരണം. അങ്ങനെ 66,353 സീറ്റുണ്ട്. അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ കൂടി ചേർത്താൽ 14,717 സീറ്റ് കൂടി ചേർത്താൽ 81,070 സീറ്റുണ്ട്. 1,394 സീറ്റ് ആ കണക്കിലേറെയാണ്. ഞാനിത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞാ. ശരി, ഒറ്റ സംശയമുള്ളൂ, ഏറ്റവും ഒറ്റ സംശയമുള്ളൂ, മലപ്പുറത്ത് കൂലിപ്പണി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ മകന് ഈ ഗവൺമെന്റിന്റെയും എയ്ഡഡിന്റെയും സീറ്റുകൾ കഴിഞ്ഞ് പഠിക്കാൻ അൺഎയ്ഡഡ് സ്കൂളിൽ ആര് പണം കൊടുക്കും? അല്ല, പണമില്ലാത്ത ആൾക്ക് നമ്മുടെ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കാം. അവിടെ പഠിക്കാനാണല്ലോ സീറ്റ് ഇല്ലാത്തത്. ആരാണ് അൺഎയ്ഡഡ്? എന്താണ് പറയുന്നത് വിശ്വസിക്കുമാർ? അവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇവിടെ അൺഎയ്ഡഡ് തുടങ്ങിയത്? അംഗീകാരം കൊടുത്തത് നിർത്തിക്കൂടെ? ആര് തുടങ്ങി എന്ന് പറയാതെ നിങ്ങൾ എയ്ഡഡ് ആക്കൂ. കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആയിക്കോട്ടെ സാർ, പക്ഷേ നോക്കൂ, സീറ്റ് ഇല്ല എന്ന് പറയുമ്പോ അവിടെ അൺഎയ്ഡഡ് സീറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ല ഈ സർക്കാർ. അവര് പഠിക്കുന്ന കുട്ടികളല്ലേ? പക്ഷെ എന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നത് സ്കൂളിലെ സീറ്റ് 15,000 കൊണ്ടുവരും. പാസ്സായ മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിലുള്ള സീറ്റ് ഇല്ല. എന്നാൽ ഉപരിപഠനത്തിന് 10-ാം ക്ലാസ്സിന് മുകളിലുള്ള പഠനത്തിന് അതിലേറെ സീറ്റ് ഉണ്ട്. ഇതാണ് അതിനുള്ള ഉത്തരം. ശരി, ദബാസ് നോക്കൂ, ആ ഉത്തരം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, കണക്കുകൊണ്ട് ഉത്തരം ശരിയായി കഴിഞ്ഞു. 1,100 ക്ലാസ് സീറ്റുകൾ ഇവിടെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. 1,100 സീറ്റുകൾ കൂടുതലാണ്. പറ്റുമെങ്കിൽ 1,100 സ്കൂൾ സീറ്റുകൾ ഒഴിവാക്കുന്നത് എങ്ങനെയെന്നതാണ് ഈ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദബാസ്, ശശിയേട്ടന്റെ മറുപടി SFA-ക്കാരുടെ പോയിരുന്നു പോലും പറയാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാര് ശശിയേട്ടനെ നേരെ എടുക്കും ഈ കണക്ക് പോയി പറഞ്ഞാൽ. എന്താ കാരണം? വിചിത്രമായ മറുപടി ശശികുമാർ, എനിക്ക് അതിനകത്ത് ഇടപെടാതിരിക്കേണ്ട കഴിയില്ല. കാരണം അൺഎയ്ഡഡ് സ്കൂളിന്റെ കൂടി സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് സീറ്റ് ക്ഷാമത്തിന്റെ കാര്യത്തിൽ ന്യായീകരിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. എന്റെ സമയമാണല്ലോ, ഞാൻ പറയാം, എന്റെ സമയമാണ് ഞാൻ പറയാം. ഈ ഇദ്ദേഹം പറഞ്ഞ കണക്കിനെ വളരെ കൃത്യമായി ഞാൻ അവതരിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് അത്രയുണ്ടാകും, ഇത്രയുണ്ടാകും, അവസാനം 1,000 ബാക്കിയുണ്ടെന്നാണ്. അത്ര ഇത്രയും എന്നാവണ്ട, കൃത്യമായ കണക്ക് ഞാൻ പറയാം ചേട്ടാ. 79,730 പേർ ഇവിടെ ഹയർ സെക്കൻഡറിക്ക് എലിജിബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. 85 സർക്കാർ ബാച്ചും 88 എയ്ഡഡ് ബാച്ചും ഉൾപ്പെടെ 839 ബാച്ചുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. ആ 839 ബാച്ചിൽ 50 പേർ വീതം കേരളത്തിലെ എല്ലാ സ്റ്റേറ്റ് ജില്ലയും പോലെ 50 പേർ വീതം മലപ്പുറത്ത് പഠിക്കുകയാണെങ്കിൽ 41,950 പേർക്ക് പഠിക്കാനുള്ള സീറ്റേ മലപ്പുറത്തുള്ളൂ. ബാക്കി 37,786 കുട്ടികൾ എന്ന് വെച്ചാൽ പകുതിയോളം കുട്ടികൾ സീറ്റില്ലാതെ പുറത്തിരിക്കണം. ഒന്ന്. ഇനി ഇവർ പറയുന്ന രണ്ടാമതൊരു മാന്ത്രിക വിദ്യയുണ്ട്, VHSE, ITI, പോളി, ഇതൊക്കെ ഇതിൽ കൂട്ടാലോ എന്നാണ്. ഒരു വിദ്യാർത്ഥിയുടെ ചോയ്സിൽ ഈ ഗവൺമെന്റ് ഇടപെടുകയാണ്. വിദ്യാർത്ഥിക്ക് പ്ലസ് ടു കൊമേഴ്സ് പഠിക്കണോ, സയൻസ് പഠിക്കണോ, ഹ്യൂമാനിറ്റീസ് പഠിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു കുട്ടിയോട് ഇവർ പറയുകയാണ് നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, നിങ്ങൾ ITI പഠിച്ചോ, പോളി പഠിച്ചോ, VHSE പഠിച്ചോ. ശരി, നിങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു, ഞങ്ങൾ അനുവദിച്ചു തരാം. അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയിൽ 5,274 സീറ്റുകളാണ്. അതും കുറച്ചാൽ 32,506 കുട്ടികൾ നിങ്ങൾ എവിടെ പറഞ്ഞേക്കും? എവിടെയാണ് നിങ്ങൾ പറഞ്ഞേക്കാൻ പോകുന്നത്? അവിടെ നിങ്ങൾ മാന്ത്രിക വിദ്യ ഇറക്കുകയാണ്, 30% മാർജിനൽ ഇൻക്രീസ്. ശരി, നിങ്ങൾ മറ്റു ജില്ലകളിലൊക്കെ 50 പേര് പഠിക്കുമ്പോൾ മലപ്പുറത്ത്, മലബാർ ജില്ലയിൽ മൊത്തം, മലപ്പുറത്ത് മാത്രമല്ല, 65 പേര് ക്ലാസ് മുറിയിൽ ഇരിക്കാം, ഞങ്ങൾ തയ്യാറാ. എങ്കിലും ബാക്കിയുണ്ട് 21,856 കുട്ടികൾ. ഇവർ എന്താ ഈ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ 21,856 ബാക്കിയുള്ളിടത്താണ് നേരത്തെ പറഞ്ഞ പണം കൊടുത്ത് പഠിക്കുന്ന 11,275 സീറ്റിൽ ഞങ്ങൾ പഠിക്കാം, പഠിപ്പിക്കാം എന്ന് ഇവർ പറയുന്നത്. കുട്ടികൾ പണം കൊടുത്ത് പഠിക്കാൻ, കൂലിപ്പണിക്കാരായ മക്കളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ പണം കൊടുത്ത് പഠിക്കാൻ, ആ പഠിക്കുന്ന സീറ്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് അതും കൂട്ടണമെന്ന് പറഞ്ഞാൽ ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടിത്തരാം. ആ 11,275 കൂട്ടിയാലും 10,581, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ, 10,581 സീറ്റ് ഇവിടെ ഒഴിവുണ്ട്. അൺഎയ്ഡഡ് കൂട്ടിയാലും
VHSC കൂട്ടിയാലും ITI കൂട്ടിയാലും പോളി കൂട്ടിയാലും 10,551 കുട്ടികൾ ഇവിടെ പുറത്താണ്. ഈ പുറത്തുള്ള 10,551 കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്നത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇത് മലപ്പുറത്തിന് മാത്രം പ്രശ്നമല്ല ശേരൻകുമാർ. എന്താ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് 50 കുട്ടികൾ വെച്ച് അവിടെ എല്ലാവർക്കും പഠിക്കാനുണ്ട്. എന്നാൽ തൃശ്ശൂരിലേക്ക് വന്നാൽ 50 കുട്ടികൾ വെച്ചാൽ 920 കുട്ടികൾ ഇനിയും പുറത്താണ്. അവിടെ പറയുകയാണ്, ഈ 920 കുട്ടികൾ നിങ്ങൾ 65 വീതം പഠിച്ചോ, 65 വീതം കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരുന്നോ, തൃശ്ശൂർ അവരെ മേക്കപ്പ് ചെയ്യാണ്. അതുപോലെ കൊല്ലത്തേക്ക് വന്നാൽ അവിടെ തൃപ്തികരമായ എണ്ണം ഉണ്ട്, 15 ഉണ്ട്, ആലപ്പുഴയിലുണ്ട്, കോട്ടയത്തുണ്ട്, ഇടുക്കിയുണ്ട്, എറണാകുളത്തുണ്ട്. എറണാകുളത്ത് ഇങ്ങോട്ട് നിങ്ങൾ സഞ്ചരിക്ക്. തൃശ്ശൂർ വന്നാൽ 920 ബാക്കി, പാലക്കാട് വന്നാൽ 9,866 ബാക്കി, മലപ്പുറത്ത് 32,000 ബാക്കി, കോഴിക്കോട് 7,000 ബാക്കി, വയനാട് 1,499 ബാക്കി, കാസർഗോഡും കണ്ണൂരും 3,000-5,000 വീതം ബാക്കി. ഇവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കടുത്ത അനീതി കാണിക്കുന്നത്. ഇവർ പറയുന്നത് ദാ ഇവിടെ 65 വീതം മാർജിനൽ ഇൻക്രീസ് നടത്തിയിരിക്കുന്നു, 65 കുട്ടികൾക്ക് ഇരിക്കാം. അങ്ങനെ ഇരുന്നിട്ടും 20,000 കുട്ടികൾ മലപ്പുറം. ചോദ്യമുണ്ട്, അബ്ദുറബ്ബ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതേ മാർജിനൽ ഇൻക്രീസ് 20% നിങ്ങൾ നടത്തിയിട്ടില്ലേ? പറയാം, കൃത്യമായ ചോദ്യം. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ട ഒരു പ്രതിനിധിയാണ് ഞാൻ എന്ന ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 1998 കേരളത്തിൽ ഈ പ്ലസ് വൺ സംവിധാനം കൊണ്ടുവരുന്നത്, കേരളത്തിൽ വ്യാപകമായി കൊണ്ടുവന്നത്. നമ്മൾ സംസാരിക്കുന്നത് 2024. 1998 കാലദൂരത്തിനിടയിൽ 6 മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ 6 മന്ത്രിസഭയിൽ ഒന്നാമത്തെ മന്ത്രിസഭ 98 E.K. നായനാർ ഇടതുപക്ഷ മന്ത്രിസഭ, 2021 ആന്റണി ഉമ്മൻചാണ്ടി UDF മന്ത്രിസഭ, 2006 VS അച്യുതാനന്ദന്റെ മന്ത്രിസഭ, 2011 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ, 2016 പിണറായിയുടെ ഒന്നാം ഗവൺമെന്റ്, 2021 പിണറായിയുടെ രണ്ടാം ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഈ 6 മന്ത്രിസഭയിൽ 4 മന്ത്രിസഭയും CPM ഭരിച്ച ഇടതുപക്ഷ മന്ത്രിസഭയാണ്. 2 തവണയാണ് UDF ഭരിച്ചത്. ഇനി അതിൽ തന്നെ 98 ആദ്യമായി നായനാർ ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന അസന്തുലിതാവസ്ഥ എങ്ങനെയാണ് മലപ്പുറത്ത് ഉണ്ടായത്, എങ്ങനെയാണ് മലബാറിൽ ഉണ്ടായത്, അത് രാജ്യത്തിന്റെ പാരമ്പര്യത്തോളം പൈതൃകമുണ്ട്, ചരിത്രമുണ്ട്. എങ്ങനെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഈ മലബാർ നൽകിയ പങ്കെന്താണ് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. ബ്രിട്ടീഷുകാരനോട് നിന്റെ ഭാഷ വേണ്ട, നിന്റെ പഠനം വേണ്ട, നിന്റെ സ്കൂൾ വേണ്ട, നിന്റെ സൗകര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു ജനത ഈ രാജ്യത്തെ കൊണ്ടുവന്ന ബ്രിട്ടീഷിന്റെ പട്ടാളക്കാരിൽ 1/3 മലബാറിൽ കൊണ്ടുവച്ചുവെന്ന് മലബാർ മാനുവൽ വായിക്കുമെന്ന് നമുക്കറിയാം. ആ ജനത അവർ പഠിക്കാത്തതുകൊണ്ടല്ല, അവർക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, അവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ക്ലാസ് മുറികളിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഗതികേട് വന്നതാണ്. പറയുന്നത് അങ്ങനെ ഒരു ജനതയ്ക്ക് മുമ്പിൽ 98 നായനാർ സർക്കാർ ഇത് കൊണ്ടുവരുമ്പോ, സ്വാഭാവികമായി കൊണ്ടുവരുമ്പോ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. പ്രീ ഡിഗ്രിയിൽ നിന്ന് പ്ലസ് വൺ കൊണ്ടുവരുന്നു, മലബാറിൽ സ്വാഭാവികമായി ഒരു പിന്നോക്കാവസ്ഥയുണ്ട് എന്ന ബോധ്യത്തിൽ പരിഹരിക്കേണ്ട അടുത്ത് അസന്തുലിതമായ സാഹചര്യം ഉണ്ടാക്കി. 397 പുതിയ ബാച്ചുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തെറ്റുണ്ട്. നിങ്ങൾ പറഞ്ഞെടുത്ത് എവിടെ സാധിച്ചു എന്ന് വെച്ചാൽ അന്ന് കൊടുത്തതിൽ അസന്തുലിതാവസ്ഥ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കോടതിയിൽ പോയപ്പോ ഗവൺമെന്റ് പറഞ്ഞ മറുപടി, ഈ മലപ്പുറത്തെ കുട്ടികൾ, മലബാറിലെ കുട്ടികൾ, മലപ്പുറം മാത്രമല്ല പഠനത്തിൽ പൊതുവെ പിന്നോക്കമുള്ളവരാണ്, ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം എന്ന 98 പറഞ്ഞത്. എന്നാൽ 2001 ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു, നാലകത്ത് സൂപ്പിയം ശ്രീമൻ ET മുഹമ്മദ് ബഷീറും വിദ്യാഭ്യാസ മന്ത്രിയായി കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും പ്ലസ് വൺ അനുവദിച്ച ആ കാലഘട്ടങ്ങളിലാണ്, കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ബാച്ച് അനുവദിച്ച ആ കാലഘട്ടങ്ങളിലാണ്. നിങ്ങൾ പറയുന്ന മലപ്പുറത്ത് മാത്രം, എന്റെ മലപ്പുറത്ത് മാത്രം 49 അപ്ഗ്രഡേഷൻ നടന്നു. പിന്നീട് വന്ന ഗവൺമെന്റ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വിവാദമായ പ്രസ്താവന ഉണ്ടായത് അപ്പോഴാണ്. മലപ്പുറത്ത് വിജയപേരി എന്ന പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി, 60-70% വിജയം ഉണ്ടായിരുന്ന മലപ്പുറത്ത് വിജയപേരി പദ്ധതിയിലൂടെ 92-93%, ഇന്നത്തെ 92 10 വർഷം മുമ്പുള്ള 92, ആ 92 വിജയ ശതമാനം മലപ്പുറത്ത് വിജയപേരി പദ്ധതിയിലൂടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നേരത്തെ പഞ്ചായത്തിൽ ഉണ്ടാക്കി. ആ സമയത്ത് പോലെ VS അച്യുതാനന്ദൻ പറഞ്ഞത് കോപ്പി അടിച്ച് ജയിക്കുന്നവരാണ്, എൻട്രൻസുമായി ബന്ധപ്പെട്ട് കോപ്പി അടിച്ച് ജയിക്കുന്നവരാണ് മലപ്പുറത്തുള്ളത് എന്നിവർ പറഞ്ഞു. അത് കഴിഞ്ഞു വന്ന ഞങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിൽ 80,000 വിദ്യാർത്ഥികൾക്ക് പുതിയ സീറ്റ് അനുവദിച്ചത് പിന്നീട് വന്ന് ഉമ്മൻചാണ്ടി. പക്ഷേ അപ്പോഴും ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്, KT ജില്ലയിൽ വെക്കുന്ന കണക്കതാണ്. നിങ്ങളുടെ കാലത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടി 25,000 വിദ്യാർത്ഥികൾ പോകുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നിന്ന്, 12,000 അത് കുറച്ചിരിക്കുന്നു പിണറായി സർക്കാരിന്റെ കാലം. അതൊക്കെ പറയാം, ഞാൻ അതിലേക്ക് പറയാം. അദ്ദേഹം പറയുന്ന കണക്കിലേക്ക് പറയാം, എനിക്ക് രവി തേലത്തിലേക്ക്. രവി തേലത്ത്, എന്തുകൊണ്ടായിരിക്കും ഈ മലബാറിൽ മാത്രം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു അവഗണന ഉണ്ടാവുന്നത്? അത് തുടർച്ചയായിട്ടുണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഓരോ തവണ വരുമ്പോഴും മാർജിനൽ ഇൻക്രീസ് കൊടുത്തുകൊണ്ട് ഒരു തട്ടിപ്പ് നടത്തി ഈ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. ശാശ്വത പരിഹാരം വേണ്ടേ? ഇതിനകത്ത് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റുകളുടെ കുറവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി എല്ലാ അധ്യയന വർഷവും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ അധ്യയന വർഷവും നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട മതസംഘടനകളുമെല്ലാം നിരന്തരമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ വലിയ സമരങ്ങൾക്ക് DD ഓഫീസിന് മുന്നിലും നടത്തിക്കൊണ്ടുള്ള ചരിത്രം മലപ്പുറത്തിനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട മതസംഘടന എന്ന് പറഞ്ഞതിനോട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പം ഞാനത് നിങ്ങൾ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ അതിൻ്റെ മുകളിൽ തോണ്ട നിൽക്കണ്ട. SKSSFഉം SSFഉം രണ്ട് സർക്കാരിൻ്റെ കാലത്തും മാറി മാറി ഈ വിഷയത്തിൽ സമരം നടത്തിയ ചരിത്രം മലപ്പുറത്തിനുണ്ട്. സാറൊന്ന് ഫയലൊന്ന് പരിശോധിച്ചാൽ മതി, താങ്കൾ മനസ്സിലാവും.
ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥി സംഘടനകളാണ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷനും എസ് കെ എസ് എസ് എഫും. ശരി, സംഘടന അറിയാലോ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു, ഞാനത് വിവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് പ്ലസ് വൺ സീറ്റിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ലഭ്യമാക്കുന്നതിൽ തുടർച്ചയായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ ശശികുമാർജി സൂചിപ്പിച്ച കണക്ക് എന്താ കണക്കെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചപ്പോൾ വന്നിട്ടുണ്ട്. നവാസ് സൂചിപ്പിച്ചപ്പോൾ എസ് എസ് എൽ സിക്ക് ഇത്തവണ ജയിച്ച ആളുകളുടെ എണ്ണം 79,730 ഹയർ സെക്കൻഡറി സീറ്റ് 52,600 ഇപ്പോൾ ഉള്ളത്. അതായത് കഴിഞ്ഞ 30% കൂടുന്നടക്കം വരുന്നത്. വി എച്ച് എസ് സി 2,790, ഐ ടി ഐ 1,124, പോളിടെക്നിക്ക് 1,360, ഇങ്ങനെ 57,874 സീറ്റാണ് ഉണ്ടാവുക. അപ്പോൾ കുറവ് വരുന്നത് സ്വാഭാവികമായിട്ടും 21,856 സീറ്റ് അവിടെ കുറവാണ്. എങ്ങനെ? ടെക്നിക്കൽ സ്റ്റഡീസിൽ ഉൾപ്പെടെയുള്ള ഓപ്ഷൻ വി എച്ച് എസ് ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞ അൺഎയ്ഡഡിൻ്റെ സംഖ്യ, ഏത് അൺഎയ്ഡഡിൻ്റെ സംഖ്യയാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മുടെ കണക്ക് പ്രകാരം, സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 11,275 സീറ്റേ അൺഎയ്ഡഡിലുള്ളൂ. അതുകൂടി കൂട്ടിയാൽ പോലും ആകെ 69,149 എന്റെ കണക്ക്. ഓക്കെ, അപ്പോഴും 10,581 സീറ്റുകളില്ല. ശശികുമാർ, നോക്കൂ, പറഞ്ഞ ഈ കണക്കിലുള്ള മറുപടി ഒന്ന് വേണം. ഞാൻ ചോദിച്ചു പോവാം. അപ്പൊ ഈ കണക്കുകളല്ലേ യഥാർത്ഥത്തിലുള്ള ശരി? അങ്ങ് പറഞ്ഞ കണക്ക് ഏത് കണക്കാണ്? മൈക്സ് ഇത് കൂടാതെ ഒരു കാര്യം കൂടെ, അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ കൂടി വെക്കാം. ഇത് കൂടാതെ ഇനി സി ബി എസ് ഇ ഫലം പുറത്തു വരാനിരിക്കും, ഐസിഎസ്ഇ വരാനിരിക്കുകയാണ്. വിദേശത്ത് പഠിച്ചിട്ടുള്ള പല മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗൾഫ് കൺട്രീസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾ കൂടി പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോ വീണ്ടും സീറ്റ് വരികയാണ്. എന്നിട്ട് എന്ത് കണക്കാണ് ശശികുമാർ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാനേ ഒരു കണക്കിന് ഒരു കോട്ടിയാണല്ലോ ഏതെങ്കിലും ഒരു ഏജൻസിയെ നഹാസ് ഏത് കണക്കിനെയാണ് ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്? നമ്മുടെ തേലത്ത് ഏത് കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ പറയാം. ഒന്നാമതായി ഞാൻ ആധാരമാക്കിയത് എത്ര സീറ്റ് അനുവദിച്ചു ആധാരമാക്കിയത് കേരള നിയമസഭയിൽ ടി വി ഇബ്രാഹിം 21,724 മലപ്പുറം ജില്ലയിലെ എ ഡി ഡി ഓഫീസിൽ പോവുക. ഓഫീസ് പോയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്ക് 10/5/2024 കണക്കെടുക്ക, അരുണ് കൊടുക്കണം. ഇവര് മാത്രല്ല പറഞ്ഞിട്ട് പറയാ. അപ്പോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 34,425 സീറ്റ്. എത്ര ബാച്ച്? എത്ര ബാച്ച് പറയൂ, എത്ര ബാച്ച്? എത്ര ബാച്ച് പറഞ്ഞു പോവാം, നമുക്ക് രേഖാമൂലം പറഞ്ഞു പോവാം. ഓരോന്ന് എയ്ഡഡ് എച്ച് എസ് എസ് 25,851, ഗവൺമെന്റ് വി എച്ച് കേൾക്ക് 2,850, ഗവൺമെന്റ് ടി എച്ച് എസ് എസ് 330, ഐ എച്ച് ആർ ഡി 550, ഗവൺമെന്റ് പോളിടെക്നിക്ക് ഐ എച്ച് ആർ ഡിഗ്രി കോളേജൊക്കെ എങ്ങനെ പ്ലസ് വണ്ണിൽ കൊടുക്കുന്നത്? എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്? ഐ എച്ച് ആർ ഡി പ്ലസ് ടു പഠിച്ചവരെ പഠിക്കണതാണ്? ഐ ടി ഐ 1,108. ഞാൻ പറഞ്ഞത് എ ഡി ഡി യുടെ ഓഫീസിലെ കണക്കാണ് കണ്ടോണ്ടിരിക്കുന്ന ഐ എച്ച് ആർ ഡി നടക്കണം. പ്ലസ് ടു ഈക്വൽ ആയിട്ടുള്ള കോഴ്സ് തോൽപ്പിക്കാൻ പ്ലസ് വണ്ണിന് ഐ എച്ച് ആർ ഡി ഏത് കോഴ്സാ? ഐ എച്ച് ആർ ഡി പ്ലസ് വൺ ആണെന്ന് പറഞ്ഞോട്ടെ, ഞാനെന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പറയാം. രേഖ ഞാൻ പറയട്ടെ, ചേട്ടാ. ശശിയേട്ടൻ വായിച്ച കണക്ക്, ശശിയേട്ടൻ വായിച്ച കണക്ക് ശശിയേട്ടനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ജനങ്ങളെല്ലാരും കണക്ക് വായിച്ചു തീർച്ചയായിട്ടും. ആ ചോദ്യങ്ങൾ അങ്ങ് മറുപടി കൂടി പറയണം. ആ മറുപടിയാണ് എന്റെ ചോദ്യം.
മറുപടിയാണ് പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ വന്നാലും അൺഎയ്ഡഡ് മേഖല മേഖല കൂട്ടിയാൽ പോലും 10,000 സീറ്റുകൾ വേണ്ടി വരും. ഞാൻ മുഴുവൻ വായിച്ചു തരാം. ഞാൻ പറയാം, ആ വായിക്കുന്ന ഒരു കാര്യം, IHRD 1000 സീറ്റ് വായിച്ചു, പ്ലസ് ടു ഈക്വൽ ഉണ്ട് IHRD, പ്ലസ് വണ്ണിന് എങ്ങനെ കുട്ടികൾ പഠിക്കാം? ഡിഗ്രി കോഴ്സ് ആണ് IHRD. വായിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് കള്ളത്തരമാണെന്ന്, ഒന്നെങ്കിൽ മലപ്പുറം വായിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച വായിക്കുന്നത്. നിങ്ങൾ പറ IHRD എവിടെയാ കുട്ടികൾ പഠിക്കേണ്ടത്? മലപ്പുറം ജില്ല IHRD പ്ലസ് വണ്ണിൽ ഇരിക്കുന്ന കോഴ്സ്, ഒരു കോളേജിന്റെ പേര് പറഞ്ഞേ, ഒന്ന് കോളേജിന്റെ പേര് പറ. IHRD എത്ര പ്ലസ് വൺ കോഴ്സുകൾ മലബാർ മേഖലയിലുണ്ട്? IHRD എത്ര പ്ലസ് വൺ, ഞാൻ വരാം അതിനുമുമ്പ് അധ്യാപകരുടെ, എന്താണ് മലബാർ മേഖലയിലെ പ്രശ്നം? മലബാർ മേഖലയിൽ പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാച്ചുകൾ ഇനിയും ആവശ്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ചർച്ചയുടെ ഒരു സ്പിരിറ്റ് നോക്കുമ്പോൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വൈകാരികമായി, ആളുകളെ ഒരു വൈകാരികമായി വിഷയം, നമുക്ക് ബാച്ചുകൾ അനുവദിക്കണം, നമ്മുടെ എന്താ പറയുക, കാലത്തിനനുസരിച്ച്, പുതിയ കാലത്തിനനുസരിച്ച് ബാച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ UDFന്റെ പ്രതിനിധി പറഞ്ഞു, 2011-16 കാലത്ത് UDF ഈ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അന്നും ഇവിടെ ഈ പ്ലസ് വൺ സീറ്റിന്റെ കാര്യത്തിൽ ദാരിദ്ര്യമുണ്ട്, അത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഒരു സിംഗിൾ ബാച്ച് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് സിംഗിൾ ബാച്ച് പോലും മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കാതെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ പേരിൽ വൈകാരികമായിട്ട് മലപ്പുറം ജില്ലയുടെ പറഞ്ഞാൽ അത് ശരിയല്ല. ഈ ഗവൺമെന്റ് എന്താ ചെയ്ത്? കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് അഡീഷണൽ ബാച്ചുകൾ, താൽക്കാലിക ബാച്ചുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയ്ക്ക്, അത് കഴിഞ്ഞ വർഷത്തേക്ക് മാത്രം. പറയട്ടെ, മറ്റ് ഇവിടെ പറഞ്ഞു മറ്റ് ജില്ലകളിൽ അധികമായി കിടക്കുന്ന ബാച്ചുകൾ, UDFന്റെ കാലത്തും മറ്റ് ജില്ലകളിൽ അധികമായി കിടന്നിരുന്നു, മലപ്പുറം ജില്ലയിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ LDFന്റെ ഗവൺമെന്റ് മലപ്പുറം ജില്ലയിലേക്ക് അധിക ബാച്ച് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ 30% മാർജിനൽ സീറ്റ് അഡ്മിഷൻ പ്രോസസ്സിന്റെ സമയത്ത് തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പൊ തൃശ്ശൂർ ഈ എറണാകുളത്തുള്ള ആലപ്പുഴയിലുള്ള ഒരു ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് 50 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ മലബാർ മേഖലയിൽ 65 ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കണം. നോക്കൂ, എന്റെ സംശയം ഇതാണ്, വിദ്യാർത്ഥി അധ്യാപക അനുവാദം പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ പറയട്ടെ, പഴയ സർക്കാർ സ്കൂളുകളല്ല ഇന്നത്തെ സർക്കാർ സ്കൂളുകൾ. അന്ന് UDFന്റെ കാലത്ത് ചോർന്നൊലിച്ച കെട്ടിടങ്ങളും ബെഞ്ചും ഇല്ലാത്ത ഒരു കാലമായിരുന്നു കേരളത്തിലെ സ്കൂള്. ഇപ്പൊ കേരളത്തിലെ സ്കൂൾ 50, 60, 70 കുട്ടികൾക്ക് AC ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ട്. അപ്പൊ ഒരു 10-20 കുട്ടികൾ അവിടെ AC ക്ലാസ്സിൽ ഇരിക്കുന്ന സിനിമ കാണാനല്ല, ഒരു മാഷ് പഠിപ്പിക്കണം, അവിടെ ഇവാലുവേഷൻ പരിശോധിക്കണം. കേരളത്തിലെ പിന്നെ നിങ്ങൾ കോളേജ് അധ്യാപകരാണ് മനസ്സിലാക്കുന്നത്, പക്ഷെ കേരളത്തിലെ ഏതൊരു ഹയർ സെക്കൻഡറി എന്നോട് ചോദിച്ചത് കൊണ്ടാണ്. ഒരു ക്ലാസ് റൂമിൽ 65 വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് ശാസ്ത്രീയമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പറഞ്ഞു 65 അല്ല 50 അല്ല 40 ആയാൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലപ്പുറത്തിന് മാത്രം 65 വരുന്നത് എങ്ങനെയാണ്? മലപ്പുറത്തിന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ ആളുകളെ ഒരു പ്രത്യേക വികാരത്തിലേക്ക്, മലപ്പുറത്തിന്റെ വികാരം മേഖലയുടെ പ്രശ്നമാണ്, മലപ്പുറത്തെ സർക്കാർ സ്കൂളുകളിലേക്ക് ഈ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് എത്ര? മലപ്പുറത്തെ നിങ്ങൾ പറഞ്ഞല്ലോ AC ക്ലാസ് റൂമും സ്മാർട്ട് റൂമും ഞാൻ കാണിച്ചുതരാം, എത്രയോ ക്ലാസ് റൂമുകളുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ വിപ്ലവകരമായ ഇത്രയും സൗകര്യങ്ങളുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് മാർജിനൽ ഇൻക്രീസ് വർദ്ധിച്ചാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ ബാച്ചുകളുടെ കാര്യത്തിൽ കുറവുണ്ട്. അനീതി എന്ന് പറയാൻ കഴിയില്ല. താങ്കൾ പറയുന്നത് എന്താ? അവിടെ 65 പേര് പഠിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണല്ലോ താങ്കൾക്കുള്ളത്. അത് അനീതിയല്ലേ? അനീതിയാണ്. എന്നോട് നേരിട്ട് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട്. ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും മുമ്പ് ഇവിടെ പറഞ്ഞൊരു കാര്യം, അനീതിയാണോ അല്ലേ എന്ന് ഞാൻ പറയാം. തിരുവനന്തപുരത്തെ പോലെ തൃശ്ശൂരിനെ കണ്ടാൽ
എന്തിനാണ് കൊല്ലത്തെ പോലെ പാലക്കാടിനെ കണ്ടാൽ, അല്ലെങ്കിൽ ഇടുക്കിയെയും എറണാകുളത്തെയും പോലെ കാസർഗോഡിനെയും കണ്ണൂരിനെയും കണ്ടാൽ, കോട്ടയത്തെ ആലപ്പുഴ പോലെ മലപ്പുറത്തെയും കോഴിക്കോടിനെയും കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല? അതാണ് ഏറ്റവും വലിയ അനീതി. അങ്ങനെയെങ്കിൽ അവിടെ 50 കുട്ടികൾ പഠിക്കുന്നു, ഇവിടെ 65 കുട്ടികൾ പഠിക്കുന്നു. ഞാൻ അതിനപ്പുറത്തേക്ക് ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ പോവാണ് ഇടതുപക്ഷ സർക്കാർ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയാം, ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികൾക്കേ പഠിക്കാൻ കഴിയൂ. ദേശീയ വിദ്യാഭ്യാസ നയം പറയാൻ ഇവിടെ കമ്മീഷനെ വെച്ച്, നമ്മൾ കമ്മീഷനെ വെച്ച് കാർത്തിക കമ്മീഷൻ പറഞ്ഞു ഏറിപ്പോയാൽ 40 പേർക്കേ പറ്റൂല, അപ്പുറം പഠിപ്പിക്കരുത്. ഇനി കേരളത്തിലോ 50 നമ്മൾ നിജപ്പെടുത്തി. മലപ്പുറത്തുകാരോടും കോഴിക്കോട്ടുകാരോടും കണ്ണൂർകാരോടും കാസർഗോഡും പറയാണ് നിങ്ങൾ 65 വെച്ച് പഠിപ്പിക്കണം. ഇത് അനീതി അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് അനീതിയാണ്. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ ഇടതു സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്, കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉത്തരം ബാച്ചുകൾ കുറവാകുമ്പോൾ ചോദ്യം ചോദിക്കരുത് എന്നതാകാൻ പാടില്ല. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. മേഖലകളിൽ പൊതുവെ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് സീറ്റ് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓരോ വർഷവും മാർജിനൽ ഇൻക്രീസിൽ മാത്രം ഈ കുറവ് പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്റെ ചോദ്യം തുടക്കുന്നു, തുടരുന്നു. മലപ്പുറത്ത് കോട്ടക്കലിൽ നിന്നും തത്സമയം. അതായത് ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്നുള്ളതാണ് ഈ ബാച്ച് അനുവദിക്കാതെ സീറ്റ് അനുവദിക്കണ ഈ കുതന്ത്രം. അതായത് കൂടുതൽ അധ്യാപനം നിയമിക്കാൻ സർക്കാരിലെ ഈ കാശില്ല. അഞ്ചെട്ട് കൊല്ലമായി നടന്നു വരുന്നത് അതാണ്. ആ കാശ് ഇല്ലാതാക്കിയത് കേന്ദ്രമല്ലേ? നിങ്ങൾ അതിന് സമരം ചെയ്തോ? മുസ്ലിം ലീഗ്, കോൺഗ്രസും. അത് ഇവിടുത്തെ ദൂർത്തുകൊണ്ട് നടന്നതാണ്. കേന്ദ്രത്തിന്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല, കേന്ദ്രത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, അത് കേന്ദ്രം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടത്തിയ ദൂർത്താണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ. ആ പ്രതിസന്ധിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് മലപ്പുറത്തെ കുട്ടികൾ. അതെ, ശരി. എന്താ അവസ്ഥ പറഞ്ഞോ? 25,000 സീറ്റ് 2015 കുറവുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം. അതെ, അതിപ്പോ 12,000 കുറച്ചിട്ടുണ്ട് 2023 കണക്ക് പ്രകാരം. അതെ, ആ രീതിയിലേക്ക് ഡെവലപ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പടിപടിയായി ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാർ നടത്തുമ്പോൾ അതിന്റെ ആവശ്യമായ സമയം ആവശ്യമാണ്. നമ്മൾ ഇരുന്നിട്ടേ കാലം നീട്ടാൻ പറ്റുള്ളൂ. സാർ, അവിടെയും ഈ അധിക ബാച്ചുകൾ അനുവദിക്കാത്തത് കൊണ്ടാണ് താൽക്കാലികമായ മാർജിൻ ഇൻക്രീസിൽ മാത്രം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നതാണ് ചോദ്യം. 65 ബാച്ചുകൾ കഴിഞ്ഞ തവണ അനുവദിച്ചില്ലേ? 65 പുതിയ ബാച്ചുകൾ അനുവദിച്ചല്ലോ അവിടെ. മാത്രമല്ല, നിങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്ക് എത്ര സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ ഒഴിഞ്ഞു കടന്നു. കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ എത്ര പ്ലസ് ടു സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് കണക്ക് കൂടി എടുക്കണം. എത്ര സ്കൂളുകൾ എത്ര കുട്ടികൾ ചേർന്നിട്ടില്ല എന്നുള്ളത്, അത് ഒഴിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ട് നികത്തപ്പെട്ടിട്ടില്ല? പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോ ആവശ്യത്തിന് കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് അലോട്ട്മെന്റ് സമയത്ത് സീറ്റ് വേണം. പോലെ ഉണ്ടായിരിക്കുന്നില്ല. വേണമെങ്കിൽ അണയുടെ പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് അണയുടെ സ്ഥാപനങ്ങളെ കൂന് പോലെ മുളച്ചു വന്നാൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നില്ല. ഗവൺമെന്റ് കോളേജുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സീറ്റ് അനുവദിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടെങ്കിൽ പോലും ഞാൻ പറയാം ഒന്ന് ചോദ്യം. ഈ താൽക്കാലിക ബാച്ചുകളിൽ പഠിപ്പിക്കുന്നത് ആരായിരിക്കും? അധ്യാപകർ. ഏത് അധ്യാപകർ? താൽക്കാലിക അധ്യാപകരായിരിക്കും. ഞാൻ കൂവൽ കഴിഞ്ഞിട്ട് പറയാം. താൽക്കാലിക ബാച്ചിലും അല്ലാത്ത ബാച്ചിലും എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്തിയിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കാൻ നിയമനം നടത്തുന്നത് അത് എന്തുകൊണ്ടാണ് എല്ലാ വർഷവും താൽക്കാലികമാകുന്നത് എന്നാണ് ചോദ്യം. സ്ഥിരമാവണ്ടേ? കാലാനുപ ശശികുമാറിനെ കൂടി ഒന്ന് വരാം. ശശികുമാറിനെ ഒരു നിമിഷം സർക്കാരിന്റെ ചേട്ടൻ പൊളിത്തിക്കൊള്ളൂ, ഞാനതിരില്ല. ഒരു നിമിഷം ശശികുമാർ, ഒരു നിമിഷം, ഒരു നിമിഷം. പറഞ്ഞോ. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ വർഷവും ഇത്ര മുമ്പത്തെ പോലെ താഴെ കണക്കെടുത്ത് അതിന്റെ സമയ സാവകാശം കൊണ്ട്
20% 30% ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഡിജിറ്റൽ ആണ്, എത്ര പേര് പാസ്സായിട്ടുണ്ടല്ലെന്ന് ആ സെക്കൻഡിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മലപ്പുറത്ത് ഇത്ര വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മറ്റുള്ള സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു റീസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് സാധിക്കുന്നില്ല എന്ന ചോദ്യം പ്രശ്നമുണ്ട്. കേന്ദ്രം കൊടുക്കുന്ന ഇങ്ങനെ പുട്ടടിച്ച് തീർക്കാൻ പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ പണി നിർത്തി പോണം. രവി പ്ലീസ് 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 ഈ ചർച്ച അതല്ല. പ്ലീസ് നോക്കൂ, ശ്രീ ശശികുമാർ, ശ്രീ ശശികുമാർ, സീറ്റ് അഡീഷണലായി വേണ്ടിവരുന്ന സാഹചര്യങ്ങളിൽ മാർജിനൽ ഇൻക്രീസ് എന്ന് മാത്രം പറയുക, അഡീഷണൽ ആയിട്ട് താൽക്കാലികമായിട്ട് മാത്രം ബീച്ചുകൾ അനുവദിക്കുക. പ്ലീസ് രവി, രവി പ്ലീസ്, ഞാൻ മൈക്ക് എടുക്കും. പ്ലീസ് പ്ലീസ് ഹോൾഡ് ഓൺ, അതിന് പ്രതികരിക്കരുത്. അങ്ങ് നോക്കൂ, താൽക്കാലികമായി സീറ്റുകൾ മാത്രം അനുവദിക്കുക, താൽക്കാലികമായി ബാച്ചുകൾ അനുവദിക്കുക. തുടർച്ചയായിട്ട് ഈ സാഹചര്യം ഉണ്ട് എന്ന് സർക്കാരിനറിയാം. അവിടെ സ്ഥിര ബാച്ചുകൾ അനുവദിക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അനുവദിക്കില്ല എന്ന് തീരുമാനമില്ല, അനുവദിക്കാനാണ് സാധ്യത. ഈ അക്കാദമിക് ഇയറിന്റെ ഒരു ജൂൺ മാസമാകുമ്പോഴേക്കും മുഴുവൻ കുട്ടികൾക്കും, മലപ്പുറം ജില്ലയിലെ 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ കുട്ടികൾക്കും, പ്ലസ് ടുവിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള സൗകര്യം കേരള ഗവൺമെന്റ്. ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ചോയ്സിനനുസരിച്ച് അവരുടെ ചോയ്സിനുള്ള സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? നല്ല ചോദ്യമാണ്. നിങ്ങൾ കേഡറിക്കോട് സ്കൂൾ അറിയോ? 700 എന്നെ പ്ലസ് ടു ആണ്, 7000 എന്നെ എ പ്ലസ് ആണ് അവിടെ. അത് 8000 കുട്ടികളിൽ 7000 എ പ്ലസ് ആ, അവർക്ക് ആ സ്കൂളിൽ കൊടുക്കാൻ പറ്റുമോ? അവിടെ ആകെ 350 സീറ്റ്. നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ്. അല്ല, ഇതെല്ലായിടത്തും ഇല്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതെല്ലായിടത്തും ഇല്ല. ഞാൻ എന്താ പറയുന്ന അറിയോ, ഇതിനോട് ഇത്ര ഹാർഷായിട്ട് ഞങ്ങൾക്ക് പെരുമാറേണ്ടി വരുന്നത്, കേരളത്തിലെ ഈ ഹയർ സെക്കൻഡറി മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത്, ഇത് നവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലബാർ, പ്രത്യേകിച്ച് മലപ്പുറം പിന്നിലായിരുന്നു. എവിടെ വെച്ചാൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ഒറ്റ കാര്യം. ഒന്ന്, മലബാർ ഡിസ്ട്രിക്ട് ബോർഡ്, അതെ അല്ലേ, പി ടി ഭാസ്കര പണിക്കരുടെ ഇടപെടല്. 2, 57 ഗവൺമെന്റ് 7ാം ക്ലാസ് വരെയുള്ള ഫീസ് എടുത്തു കളഞ്ഞു. 2, 3 67 ഗവൺമെന്റ് 10ാം ക്ലാസ് വരെയുള്ള ഫീസ് എടുത്തു കളഞ്ഞു. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്തു. അങ്ങനെയാണ് ഈ പാവപ്പെട്ടവന്റെ കുട്ടികൾ വന്നത്. പ്ലസ് ടുവിലേക്ക് വരുന്നത്. മലബാറിലെ പ്ലസ് ടുവിന്റെ പിന്നോക്ക അവസ്ഥ ആരാണ് പ്രത്യേകമായി അഡ്രസ് ചെയ്ത്? ഞാന് 2006 ഗവൺമെന്റിൽ ഒരു MLA ആയിരുന്നു. അന്നാണ് സുഹൃത്തെ ഈ 7 ജില്ലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ പഞ്ചായത്തിലും ഒരു പ്ലസ് ടു അന്നാണ് അനുവദിച്ചത്. ഈ ജില്ലയിൽ 179 സ്കൂളുകളിലാണ് പ്ലസ് ടു അനുവദിച്ചത്. ഈ മലപ്പുറം ജില്ലയോട് അവഗണനയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കുട്ടിയേട്ടന്റെ വീട്ടിൽ പോയി പറയും. എനിക്ക് 3 മിനിറ്റ് സമയം തരണം. ഒന്ന്, ഇവിടെ ഇപ്പോ ശശിയേട്ടൻ പറഞ്ഞ കണക്ക്, അദ്ദേഹം പറഞ്ഞ കണക്ക്, ആ സഖാവ് പറഞ്ഞ കണക്ക് എല്ലാം ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉയർത്തുകയോ? ശശികുമാർ നോക്കൂ, ശശികുമാർ നോക്കൂ, നമുക്ക് ഞങ്ങളുടെ PCR-ൽ നിന്ന് കൃത്യമായ കണക്കുകൾ കാർഡ് രൂപത്തിൽ ഞങ്ങൾ കാണിക്കാം. ഇപ്പോൾ തന്നെ കാണിക്കാം. വേണ്ട സാർ, ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ, ഞങ്ങളുടെ കയ്യിലുണ്ട്. നോക്കൂ നോക്കൂ നോക്കൂ, കണക്ക് തരൂ, കണക്ക് തരൂ. ദാ നോക്കൂ, 60 നോക്കൂ, ആ കണക്ക് പറയൂ, കണക്ക് പറയൂ, പറയൂ പറയൂ സാർ, പറയൂ 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 പറയൂ. ദാ നോക്കൂ, 66,353 66,353 അല്ലേ? താങ്കൾ എത്ര വൈകാരികമായി പ്രതികരിക്കുന്നത്?
ഈ കണക്കല്ലേ സർക്കാർ മേഖലയിൽ എന്റെ കയ്യിൽ ഒരു കണക്കുണ്ടോ നോക്കൂ കേക്കൂ ഇവിടെ കേക്കൂ സാർ കേക്കണം സാർ 79,000 കേക്കൂ 79,000 കേക്കൂ സാർ 79,000 വിദ്യാർത്ഥികൾ പാസ്സായ മലബാർ മേഖലയിൽ 66,000 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് എവിടെ വായിക്കൂ വായിക്കൂ പ്ലസ് ടു സീറ്റ് വായിക്കൂ പ്ലസ് ടു സീറ്റ് വായിക്കൂ ഗവൺമെന്റ് ഏതിനും വായിക്കൂ പ്ലസ് ടു അല്ലേ പ്ലസ് വൺ അല്ലേ ചർച്ച ഐ ടിയിലെ ഐ ടിയിലെ പോളിടെക്നിക് വല്ലല്ലോ ചർച്ച എന്താ പറ്റാത്തേ എന്താ പറ്റാത്തേ അണ്ണയുടെ രേഖല പറ്റുന്നേ അണ്ണയുടെ രേഖല പറ്റുന്നേ അണ്ണയുടെ രേഖല പറ്റുന്നേ അണ്ണയുടെ രേഖല പറ്റുന്നേ ആ അത് കാശ് വേണം അത് നിങ്ങളുടെ കണക്ക് വേണ്ട അതിന് അതിന് ഇടത് സർക്കാരിന്റെ കണക്ക് വേണ്ട സാർ അതിന് ഇടത് സർക്കാരിന്റെ കണക്ക് വേണ്ട അത് വിടൂത്തത് യു ഡി എഫ് നിലനിർത്തുന്നത് എൽ ഡി എഫ് കൊണ്ടു വന്നത് യു ഡി എഫ് നിലനിർത്തുന്നത് എൽ ഡി എഫ് ബാധിച്ച് ജയിക്കാൻ വേണ്ടി ഓരോ കണക്ക് വന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരില്ല. ഞാൻ പറഞ്ഞോ ഇന്നലെ മന്ത്രികളെ പത്രസമ്മേളനം നടത്തുമ്പോ വൈകാരികതയെ കുറിച്ച് പറഞ്ഞു. മലപ്പുറത്തിന്റെ വികാരം യഥാർത്ഥത്തിൽ കയ്യിലുള്ള പേപ്പറിലെ കണക്ക് പോലും കാണിക്കാൻ കഴിയാത്ത ഈ വികാരം കണ്ട് പറഞ്ഞു മറ്റു പറഞ്ഞു ഔദാര്യത്തിന്റെ കണക്കുകൾ പറയുന്നു. ഇവിടെ ഔദാര്യത്തിന്റെ കണക്കുകൾ പറയുന്നു. ബാച്ച് താൽക്കാലിക ബാച്ച് തന്നില്ലേന്ന്. ഞങ്ങൾ താൽക്കാലിക ബാച്ച് അല്ലെന്നേ. തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും അതുപോലെ തന്നെ ആലപ്പുഴയിലെയും കോട്ടയക്കാരെയും ഇടുക്കിയും പോലെ ഈ കോഴിക്കോട് മലപ്പുറം പാലക്കാടും തൃശ്ശൂരും നിങ്ങൾക്ക് നികുതി തരുന്നുണ്ട്. ഈ ഗവൺമെന്റ് നികുതി അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് അതിൽ വികാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് വികാരമുണ്ട്. കൊല്ലാൻ പോയ വികാരമല്ല അവകാശം ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾ രക്തം തിളക്കും. കൊല്ലാനും കൊല വിളിക്കാൻ 2016 മാത്രമല്ല 2016 മുതൽ മാത്രമല്ല നികുതി കൊടുക്കലും രക്തം തിളക്കലും തുടങ്ങിയത്. അതിനു മുമ്പ് നിങ്ങൾ ഭരിക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ രക്തം തിളച്ചില്ല എന്തുകൊണ്ട് തിളച്ചില്ല അതിന് മറുപടി ഇനി അരുൺകുമാർ ഒരു മിനിറ്റ് ഹോൾഡ് പ്ലീസ് അങ്ങോട്ട് മൈക്കില്ല അവിടെ പ്രതികരിക്കരുത് അങ്ങോട്ട് പ്ലസ് ടു സീറ്റുകളുടെ കുറവാണോ ചർച്ച അതെ ആ കുറവില് അൺഎയ്ഡഡ് സീറ്റുകൾ പരിഗണിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ അൺഎയ്ഡഡ് സീറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അനുവദിച്ചത്? ആരാണ് കേരളത്തിൽ അൺഎയ്ഡഡ് സീറ്റുകൾ അനുവദിച്ചത്? അൺഎയ്ഡഡ് സീറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അനുവദിച്ചത്? യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അൺഎയ്ഡഡ് സീറ്റുകൾ അനുവദിച്ചത്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അൺഎയ്ഡഡ് സീറ്റുകൾ അനുവദിച്ചത്. ആ സീറ്റുകൾക്ക് പ്ലസ് ടു പ്രവേശനം പാടില്ല, കണക്കിലെടുക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു? ഇത് എന്താണിത്? സാർ 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 നോക്കൂ 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 ഇത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നമല്ലേ? അത് പറ്റില്ല, വെറുതെ കച്ചറ ഉണ്ടാക്കരുത്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനെ കുത്തരുത്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനെ കുത്തരുത്.